മലയാള സിനിമ ആസ്വാദകർക്ക് ഏറെ സുപരിചിതനായ ഗായകനാണ് എം ജയചന്ദ്രൻ. നിരവധി ശ്രദ്ധേയമായ ഗാനങ്ങളാണ് മലയാളി പ്രേക്ഷകർക്കായി താരം സമ്മാനിച്ചിട്ടുള്ളത്. ഗായകനെന്നുപരി സംഗീത സംവിധായകൻ, കമ്പോസർ എന്നീ നിലകളിലും താരം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില സിനിമകളിലൂടെ അഭിനയ മേഖലയിലും താരം തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. സംഗീതത്തിന്റെ മധുപാത്രം തുറന്ന ഹൃദയഹാരിയായ എത്രയോ ഗാനങ്ങൾ എം ജയചന്ദ്രൻ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഓരോ ഗാനങ്ങളും സംഗീതാസ്വാദകരുടെയും മനസ്സിലുണ്ട്. കൂടുതൽ കൂടുതൽ മികച്ച ഗാനങ്ങൾക്കായുള്ള ഈ സംഗീതപര്യം അദ്ദേഹം തുടരുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ളതുമാണെന്നാണ് താരം പറയുന്നത്. 1971 ജൂൺ 14 മധുസൂദനൻ നായരുടെയും സുകുമാരിയുടെയും മകനായി തിരുവനന്തപുരത്താണ് ഗായകന്റെ ജനനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജയചന്ദ്രന്റെ അച്ഛൻ മധുസൂദനൻ നായർ നല്ലൊരു ഗായകനും സംഗീത ആസ്വാദകനുമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ എം ജയചന്ദ്രൻ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനനം എന്നുള്ളത് കൊണ്ടും തന്നെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു. 5 മുതൽ കൂട്ടൻ എന്ന ഓമനപ്പേരുള്ള ജയചന്ദ്രൻ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. മുല്ലമൂട് ഭാഗവതർ ഹരിഹര അയ്യർ ആയിരുന്നു ജയചന്ദ്രന്റെ ആദ്യ ഗുരു. പിന്നീട് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ശിഷ്യനായി. അതിനുശേഷമാണ് ബന്ധുകൂടിയായ നെയ്യാറ്റിൻകര എം കെ മോഹനചന്ദ്രന്റെ ഗുരുവായി സ്വീകരിച്ചത്. 19 അദ്ദേഹത്തിന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുകയും ചെയ്തു. അവിചാരിതമായി സണ്ണി വത്സരത്തെ പരിചയപ്പെടുകയും ആ പരിചയം അദ്ദേഹത്തിന്റെ കീഴിൽ പാശ്ചാത്യ സംഗീതം അഭ്യസിക്കുന്നതിൽ കലാശിക്കുകയും ചെയ്തു. വിൽസൺ സംഗിന്റെ കീഴിൽ അക്കാലത്ത് തന്നെ ജയചന്ദ്രൻ ഓർഗൻ അഭ്യസിച്ചിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും കലോത്സവങ്ങളിൽ ശാസ്ത്രീയ സംഗീത ലളിത സംഗീത മത്സരങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് തന്നെ സജീവമാവുകയും ചെയ്തിരുന്നു. കേരള സർവകലാശാലയിലെ മികച്ച ശാസ്ത്രീയ സംഗീത ഗായകനായി കോളേജിലും കലാരംഗത്തും സജീവമായിരുന്ന ജയചന്ദ്രൻ 1987 മുതൽ 1990 വരെ തുടർച്ചയായി 4 തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വേളയിൽ തന്നെ സർവകലാശാലയിൽ ക്വയറുമായി ബന്ധപ്പെട്ട് എം ബി ശ്രീനിവാസനുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. ജയചന്ദ്രനെ സംഗീത സംവിധാനത്തിലേക്ക് അദ്ദേഹവുമായി അടുപ്പം കൂടുതൽ അടുപ്പിച്ചു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനം ആരംഭിച്ച ശേഷവും അദ്ദേഹം സംഗീതാഭ്യാസനം തുടർന്നു. ആകാശവാണിയിൽ നിരവധി ഗാനങ്ങൾ ഗുരുനാഥനായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് വഴി പാടുവാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. 1992 ഇറങ്ങിയ വസുധ എന്ന ചിത്രത്തിൽ പാടുവാനുള്ള അവസരം ജയചന്ദ്രനെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ സുഹൃത്തായിരുന്നു ആ ചിത്രം നിർമ്മിച്ചതും. പെരുമ്പാവൂർ സാറിന്റെ സംഗീതത്തിൽ താഴമ്പൂ കുടിലിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രക്കൊപ്പമാണ് അന്ന് ജയചന്ദ്രൻ ആലപിച്ചത്. പിന്നീട് അർത്ഥവം എന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പായ പൂവായി വിരിഞ്ഞു എന്ന ഗാനത്തിന്റെ തെലുങ്ക് വെർഷനും ആലപിച്ചു. പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ നിരവധി ഗാനങ്ങളായിരുന്നു ജയചന്ദ്രൻ ആരാധകർക്കായി സമ്മാനിച്ചിട്ടുള്ളത്. അതേസമയം ജയചന്ദ്രൻ എഞ്ചിനീയറിംഗ് ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിലാണ് അദ്ദേഹം. 2003 ഇറങ്ങിയ ബാലിട്ടൺ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തതോടെ മലയാളത്തിൽ തിരക്കേറിയ സംഗീത സംവിധായകനായി എം ജയചന്ദ്രൻ മാറുകയാണ് ചെയ്തത്. ആ വർഷം ഇറങ്ങിയ ഗൗരിശങ്കരം എന്ന ചിത്രത്തിലെ കണ്ണിൽ മിന്നും എന്ന ഗാനത്തിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. നിറഞ്ഞ സംഗീതം, അത് സൃഷ്ടിക്കാനായി ഓരോ നിമിഷവും തോന്നലുകൾ ഉണ്ടാകണം ഭഗവാനെ എന്നാണ് ജയചന്ദ്രൻ ഒരു വേള തുറന്നു പറഞ്ഞത്. മലയാള സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് രാജലക്ഷ്മി, മഞ്ജരി, സിതാര, മൃദുല വാര്യർ തുടങ്ങിയ നിരവധി ഗായകരെ താരം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്റെ ആഗ്രഹങ്ങളെല്ലാം സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. നിറഞ്ഞ സംഗീതം അത് ഉണ്ടാക്കിയിട്ടും ഓരോ നിമിഷവും എനിക്ക് തോന്നലുകൾ ഉണ്ടാകണം ഭഗവാനെ എന്നാണ് എന്റെ പ്രാർത്ഥന. പ്രിയയാണ് ജയചന്ദ്രന്റെ ഭാര്യ. നന്ദഗോപാൽ, കാർത്തിക് ഗോപാൽ എന്നിവരാണ് മക്കൾ. എം ബി എ യൂത്ത് ക്വയറിൽ പ്രിയ പാടാൻ വരുമ്പോഴാണ് ഞാൻ പ്രിയയെ കാണുന്നത്. പ്രിയ അന്നും സംഗീത രംഗത്തുണ്ട്. പ്രിയ എം എ മ്യൂസിക് ചെയ്തയാളാണ്. ആ ഇഷ്ടമാണ് വിവാഹത്തിലേക്ക് വന്നത്. രണ്ട് കുടുംബങ്ങളും തമ്മിൽ ആലോചിച്ചുള്ള വിവാഹമായിരുന്നു. വിവാഹകാര്യത്തിൽ രണ്ട് കുടുംബങ്ങൾക്കും എതിർപ്പുണ്ടായിരുന്നില്ല. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. എന്റെയും പ്രിയയുടെയും വിവാഹത്തിൽ കാര്യങ്ങൾ എതിർപ്പും വന്നില്ല. ആലോചന തന്നെ വിവാഹത്തിൽ കലാശിക്കപ്പെട്ടു. പ്രിയ തിരുവനന്തപുരത്ത് മംഗല്യ കാറ്ററിംഗ്, മംഗല്യ ബേക്കറി, വെള്ളരിക്ക പട്ടണം എന്ന പേരിൽ വെജിറ്റബിൾ സ്റ്റോർ എന്നിവ ചെയ്യുന്നുണ്ട്. 23 വയസ്സിലാണ് ജയചന്ദ്രൻ വിവാഹിതരാകുന്നത്. സഹോദരൻ പ്രകാശ് ചന്ദ്രൻ മികച്ച ഒരു മൃദംഗ വിദ്വാനും സംഗീത ആസ്വാദകനുമാണ്. ജയചന്ദ്രന്റെ ജീവിതത്തിൽ അമ്മ ചെലുത്തിയ സ്വാധീനവും ഏറെയാണ്. അമ്മ ബോൺ ഫൈറ്ററായിരുന്നു. ജന്മനാ തന്നെ പോരാടാനുള്ള ഒരു മനോഭാവം അമ്മയുടെ സ്വഭാവത്തിലും ജീവിതത്തിലും കലർന്നിരുന്നു. അമ്മ മലേഷ്യയിൽ ജനിച്ചു വളർന്ന ആളാണ്. 21 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഇന്ത്യയിലെത്തുന്നത്. എല്ലാത്തിനോടും യുദ്ധം ചെയ്തു പോകാനുള്ള മാനസ്ഥിതിയാണ് അമ്മ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അമ്മയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി കാറോടിച്ചിരുന്ന വനിതകളിൽ ഒരാൾ. അങ്ങനെ ആദ്യമായി അമ്മ പലതും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്മ സ്വന്തമായി ഉദ്യമം തുടങ്ങുകയായിരുന്നു. 1979 മംഗല്യ ബേക്കറി അമ്മ തിരുവനന്തപുരത്ത് ആരംഭിക്കുകയും ചെയ്തു. ഒരു വനിത ആദ്യമായാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. ആദ്യ കാലഘട്ടത്തിൽ പോലും മുന്നോട്ട് ചിന്തിച്ചിരുന്ന ആളാണ് അമ്മ. അമ്മയാണ് എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനമായത്. ഇപ്പോഴും സംഗീത രംഗത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും അമ്മ തരുന്ന അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത് എന്നുമാണ് എം ജയചന്ദ്രൻ പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ